നമസ്കാരം, ഇത് ഭരത് ലൈവ്. തൊഴിലെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഡൽഹിയിൽ പോവുകയും അവിടെ DYFI പരിപാടിയിൽ പങ്കെടുക്കുകയും ഇവിടെ വന്ന് തൊഴിൽ കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെയുള്ള പരാതി അല്ലെങ്കിൽ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആ അന്വേഷണങ്ങളിൽ തന്നെ എന്തൊക്കെയോ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായി പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ തൊഴിലെവിടെ എന്ന് ചോദിക്കുന്നവർക്ക് തൊഴിലുണ്ട്, അർഹരായവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഇവിടെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക പദ്ധതിയിലൂടെ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് വാഗ്ദാനം നൽകിയത്. ഈ 10 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ കൊടുത്തിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി റോസ്ഗാർ മേളയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 71,000 അർഹരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഉത്തരവ് പ്രധാനമന്ത്രി നേരിട്ട് ഉത്തരവ് നൽകുന്നത്. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞാബദ്ധത നിറവേറ്റുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും യുവാക്കൾക്ക് അർത്ഥവത്തായ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിലും ഇത് ഒരു പ്രചോദനമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 22 ഒക്ടോബർ 75,000 പേർക്ക് നിയമന ഉത്തരവ് നൽകിയിരുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും തസ്തികകളിലെയും ഒഴിവുകൾ വിലയിരുത്തിയ ശേഷമാണ് 1.5 വർഷത്തിനകം 10 ലക്ഷം പേർക്ക് ജോലി നൽകും എന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയത്. കേന്ദ്ര സായുധ സേനാംഗങ്ങൾ, സബ് ഇൻസ്പെക്ടർമാർ, കോൺസ്റ്റബിൾമാർ, LDCകൾ, സ്റ്റെനോഗ്രാഫർമാർ, PAമാർ, ആദായ നികുതി ഉദ്യോഗസ്ഥർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം. അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ഈ പരിപാടിയില്ല. അത് പിന്നീട് അവിടെ നടത്തുന്നതായിരിക്കും. ഇവിടെ തൊഴിൽ നിയമനങ്ങൾ സർക്കാർ സർവീസിലും മറ്റ് ഇതര പൊതുമേഖലാ സർവീസിലുമൊക്കെ നിയമനങ്ങൾ നേരിട്ട് കൊടുക്കുകയാണ്. 10 ലക്ഷം പേർക്ക് ഇവിടെ തൊഴിൽ കൊടുത്തിരിക്കും. തൊഴിലെവിടെ എന്ന് ചോദിച്ച് ഞങ്ങളുടെ തൊഴിലെവിടെ എന്ന് ചോദിച്ച് DYFIക്കാർക്ക് ഇനി മുദ്രാവാക്യം വിളിക്കേണ്ടി വരില്ല. എന്നാലും അവർ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. 71,000 പേർക്കാണ് ഇനി നിയമന ഉത്തരവ് ഇപ്പോൾ ഇന്ന് നൽകിയത്. നേരത്തെ 75,000 പേർക്ക് നൽകി. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് 10 ലക്ഷത്തിലധികം യുവതി യുവാക്കൾക്ക് സ്ഥിരമായ ജോലി, സ്ഥിരമായ വരുമാനം, സർക്കാർ സർവീസിൽ തന്നെ അർഹരായവർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ഇത്, പ്രധാനമന്ത്രി റോസ്ഗാർ പദ്ധതി. ഈ പദ്ധതി ഇവിടെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ തൊഴിൽ കൊടുത്തതാണ് എന്ന് ഇനി ഇവിടുത്തെ സഖാക്കൾ പറയരുത്. അത് മാത്രമേ പറയാനുള്ളൂ. അത് കേരളത്തിലും അതിൻ്റെ പ്രയോജനമുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങളാണ് തൊഴിൽ കൊടുത്തത്, പിണറായി വിജയനാണ് തൊഴിൽ കൊടുത്തത് എന്ന് ഇനി പറയരുത്.